शुक्लांबरधरं विष्णु शशिवर्णं चतुर्भुजं प्रसन्नवदनं ध्यायेत् सर्वविघ्नोपशान्तये। Oh!
അയ്യോ എന്റെ പൊന്നച്ചോ, അച്ചോ അച്ചോ, രക്ഷിച്ചു മാപ്പാക്കണേ അച്ചോ. എന്താ എന്താ കാര്യം? അച്ഛൻ പറഞ്ഞതുപോലെ ഞങ്ങൾ വഴിയിൽ വെച്ചൊരു സുന്ദരിയായ സ്ത്രീയെ കണ്ടു. തിരുമേനി കല്യാണം കഴിക്കാൻ അവളെ നിർബന്ധിക്കുകയും ചെയ്തു. പെട്ടെന്ന് അവളുടെ രൂപം മാറി കള്ളിയങ്കാട്ട് നീലിയായ അച്ഛോ. കള്ളിയങ്കാട്ട് നീലിയെ ഞാൻ കണ്ടു. കേട്ടത് വിശ്വസിക്കാത്ത നീ അവളെ നേരിട്ട് കണ്ടപ്പോ വിശ്വസിച്ചില്ലേ? ഒരു കാര്യം മനസ്സിലാക്കണം, ആരെയും അഹങ്കാരത്തോട് വെല്ലുവിളിക്കരുത്. ദൈവഭയത്തോടെ നീ ഇന്നു മുതൽ നല്ല കാര്യങ്ങൾ ചെയ്യണം. പാവങ്ങളെ നീ അകമഴിഞ്ഞ് സഹായിക്കുക. ദൈവം നിനക്കും കുടുംബത്തിനും ഐശ്വര്യം തന്നുകൊണ്ടേയിരിക്കും. ശരി അച്ഛോ, ഞാൻ അറിയാതെ അച്ഛൻ എന്തൊക്കെയോ പറഞ്ഞുപോയി, ക്ഷമിക്കണം. സാരമില്ല, നീ അത് തിരിച്ചറിഞ്ഞല്ലോ. ഈശ്വരാധീനം. ഞങ്ങൾക്ക് പോകാൻ പേടിയാണ് അച്ഛോ. പേടിക്കണ്ട, ഇനി അവൾ നിങ്ങളെ ഒന്നും ചെയ്യില്ല. ദാ ഈ വഴി പോയിക്കോളൂ. വരട്ടെ അച്ഛോ. അച്ഛന് പോകാൻ നേരമായി വന്നപ്പോ എനിക്കൊരു വല്ലായ്മ. ഏയ്, അതെന്തിനാ? ഒരു വല്ലായ്മയുടെ ആവശ്യമില്ല, സുഖമായി എല്ലാം മുന്നോട്ട് പോയിക്കോളും. അച്ഛൻ ഇനിയും വരണം. കൊള്ളാം, ഞാൻ വരും. പോവണ്ടെന്ന് എത്ര പറഞ്ഞു ഞാൻ. ഇനി എപ്പോഴാ അങ്ങേ ഒന്ന് കാണാൻ കഴിയുക? എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട്. സമയം തെറ്റി ഒന്നും സംഭവിക്കില്ല, അങ്ങനെയാ സൃഷ്ടിയുടെ നിയമം. കേട്ടിട്ടില്ലേ, വിതയ്ക്കാനൊരു കാലം, കൊയ്യാനൊരു കാലം, വിളുക്കാനൊരു കാലം, ഇരുളാനൊരു കാലം, ജനിക്കാനൊരു കാലം, മരിക്കാനൊരു കാലം, തളിർക്കാനൊരു കാലം, വർഷകാലം, വേനൽക്കാലം, കഷ്ടകാലം, നല്ല കാലം. ഈ കാലങ്ങളത്രയും ഭൂമിയിൽ കാണുന്ന വൃക്ഷലതാദികൾക്കും പക്ഷിമൃഗാദികൾക്കും ജലജീവികൾക്കും മനുഷ്യരാശിക്കും ഒരുപോലെ ബാധകമാണ്. നിങ്ങൾ അനുഭവിച്ച് തീർക്കേണ്ടത് അത്രയും അനുഭവിച്ച് തന്നെ തീർത്തിരിക്കുന്നു. ഇനി അങ്ങോട്ട് നല്ല കാലത്തിൻ്റെ നന്മകൾ അനുഭവിക്കുക. സന്ധ്യാവിളക്ക് കത്തിച്ചപ്പോഴാ ഞാനിഞ്ഞു വന്ന് കയറിയത്. സന്ധ്യാവിളക്ക് കത്തിക്കുമ്പോൾ തന്നെ ഇറങ്ങുകയും വേണം, വിളക്ക് വെച്ചോളൂ. ഓ, ഇനി ഞാൻ ഇതുവഴി വരുന്നത് ഈ പാഞ്ചാലിക്കുട്ടിയുടെ മിന്നുകെട്ടിനാവും. അതൊക്കെ ഇനി എപ്പോഴാണെന്ന് വെച്ചാ? ഞാൻ പറഞ്ഞില്ലേ, എല്ലാം അതിൻ്റെതായ കാലങ്ങളിൽ സംഭവിക്കും. ഈ കുടുംബത്തിൽ ഒരു മൂഴക്കരി കൂടുതലിട്ടാൽ അച്ഛനായിരിക്കണം ഞങ്ങളുടെ പ്രധാന അതിഥി. എല്ലാം തമ്പുരാൻ കർത്താവിൻ്റെ ഇംഗിതം പോലെ നടക്കുമാറാകട്ടെ. ദീപം 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 ദീപം. എവിടെ ചെന്നാലും നേരത്തോട് നേരമാ കടമറ്റത്ത് കത്തനാരുടെ കണക്ക്. ആ ശരി, ഇനി നിൽക്കുന്നില്ല. ഈ കുടുംബത്തെ ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കുമാറാകട്ടെ. നമസ്കാരം അച്ഛോ, ഞങ്ങൾ അച്ഛനെ അങ്ങോട്ട് വന്ന് കാണാനിരിക്കുകയായിരുന്നു. എന്താ കാര്യം? ഇപ്പോ ഞാനും അച്ഛൻ തിരുമേനിയും അച്ഛൻ പറഞ്ഞ വഴിയേ ജീവിക്കുക, ദൈവഭക്തിയോടെ.
പാവങ്ങൾക്ക് നല്ലതു മാത്രം ചെയ്ത്. സന്തോഷമായി എനിക്ക്. ഒന്ന് മനസ്സിലാക്കുക, നമ്മൾ ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീഴുമ്പോൾ ഒന്നും കൊണ്ടുവരുന്നില്ല. അറിവില്ലാ ലോകത്തു നിന്ന് നാം കൊച്ചുനാളിലേ നേടുന്ന അറിവാണ് നമ്മളെ നല്ലവരോ ചീത്തയാളുകളോ ആക്കി മാറ്റുന്നത്. അഴുക്കുചാലിലൂടെയുള്ള ജീവിതം നീയും നിന്റെ അച്ഛൻ തിരുമേനിയും എന്ന് അവസാനിപ്പിച്ചുവോ, അന്നു മുതൽ നിങ്ങളുടെ കോവിലകത്ത് സർവ്വ ഐശ്വര്യങ്ങളും വന്നു ചേർന്നു കഴിഞ്ഞു. നീ വിശ്വസിക്കുന്ന ദൈവത്തെ അകമഴിഞ്ഞു പ്രാർത്ഥിക്കുക. ഉള്ളവനില്ലാത്തവന് നൽകുക, ദൈവം പകരം തന്നുകൊള്ളും. നല്ലതു മാത്രം ചിന്തിക്കുക, പ്രവർത്തിക്കുക. ശരി അച്ചോ. അച്ചോ, ആ കള്ളിയങ്കാട്ട് നീലി. പേടിക്കണ്ട, ഇനി അവൾക്ക് അധികം സമയമില്ല. അച്ചോ, എൻ്റെ ഒരു ആഗ്രഹം പറയട്ടെ. എന്താ? എനിക്ക് ഈ നാട് വിട്ട് അച്ഛൻ്റെ നാട്ടിലേക്ക് വന്നാൽ കൊള്ളാമെന്നുണ്ട്. ആരോരുമില്ലാത്ത ഒരു അനാഥനാണ് ഞാൻ. ഈ നാട് വിട്ട് കടമറ്റത്ത് വന്ന് എന്തെങ്കിലും തൊഴിൽ ചെയ്ത് ജീവിച്ചോളാം ഞാൻ. നിന്റെ ഇഷ്ടം അതാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. നിങ്ങളെ സർവശക്തനായ ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ. ഇന്ന് തന്നെയാണോ നാടുവാഴിയുടെ ആൾക്കാർ പണവുമായി പോകുന്നത്? നിങ്ങൾ വ്യക്തമായി അന്വേഷിച്ചറിഞ്ഞതാണോ? പിന്നല്ലാതെ, അതല്ല അതിൻ്റെതായ വഴിക്ക്. ദേ, വഴിക്ക് വഴിയെ അന്വേഷിച്ചറിഞ്ഞിട്ട് തന്നെയാ എൻ്റെ ഈ അംഗപുറപ്പാട്. അത് നീ മനസ്സിലാക്കിയോ? നിങ്ങൾ അറിഞ്ഞ വഴി ഏതെന്ന് അറിഞ്ഞാലേ എനിക്ക് വിശ്വാസമാവും. ഇന്നാ പിടിച്ചോ എൻ്റെ ബുദ്ധി. ആ നാടുവാഴിയുടെ അതിശക്തന്മാരായ പടയാളികളിൽ പ്രധാനി എൻ്റെ ഒരു ചങ്ങാതിയാണ്. ചങ്ങാതി എന്ന് പറയുമ്പോൾ മുമ്പൊരിക്കൽ അവനിവിടെ വന്നിട്ടുണ്ട്. പണ്ട് നമ്മളൊരു തിരുമേനിയുടെ കയ്യിൽ നിന്ന് തട്ടിയെടുത്ത സ്വർണം കെട്ടിയ വടിയില്ലേ, അത് മേടിക്കാൻ വന്ന ആള്. അയ്യോ, അല്പം തടിച്ചിട്ട് കല്ലൂരുള്ള പോലെ ഇരിക്കുന്ന ആ അഭ്യാസിയോ? അതെന്നെ. അവൻ ആളൊരു സ്ത്രീലമ്പടനാണെങ്കിലും എന്നെ വലിയ കാര്യ. എന്നെ കണ്ടപ്പോ ആ ശുദ്ധം പറയുക, നാടുവാഴിയുടെ പണം വലിയ കൊട്ടാരത്തിൽ എത്തിച്ചിട്ട് തിരികെ വരുമ്പോ ഇതുവഴി വരാന്ന്. എന്നാ പണവുമായി പോകുന്നതെന്ന് ഞാൻ. ഇന്നാണെന്ന് അവൻ, എന്നാൽ നാളെ തിരിച്ചു വരുമ്പോ കാണാതും ഞാൻ. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? അപാരം. ആ പിന്നെ ഈ പച്ചപ്പാവങ്ങളുടെ അടുത്ത് നീ ഇറക്കണ വരട്ടുകളൊന്നും പോരാ, ശരിക്കൊന്ന് ഇളകി തിമിർത്തോണം. അത് പിന്നെ പറയണോ, ഇത് നമ്മുടെ അവസാനത്തെ രാത്രിയല്ലേ? അപ്പൊ ശങ്കരൻ പറയാതെടി, ഇനിയല്ലേ നമ്മുടെ രാത്രികൾ തുടങ്ങാൻ പോകുന്നു. ആ ധനമെല്ലാം നമ്മുടെ കയ്യിൽ വന്നാൽ നല്ലൊരു സ്ഥലത്ത് ഒരു കുന്നിന് മുകളിൽ ഒരു കൊട്ടാരം പണി, ചുറ്റും പരിവാരങ്ങൾ, കമാനത്തിൽ കിങ്കരന്മാരായ കാവൽക്കാരും, പിന്നെ കന്യകമാരുടെ മടി കടന്നുള്ള എന്റെ പാതി മയക്കം. ഇത്രയൊക്കെ ആയിട്ട് കന്യകമാരുടെ മടി തന്നെ കിടന്ന് ഉറങ്ങണം അല്ലേ? ഉറങ്ങണം. മിണ്ടാതെ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാ അങ്ങോട്ട് അനുസരിക്കുക. ഏകദേശം നേരെ ആയിട്ടുണ്ട്, നീ മുമ്പ് ഇറങ്ങിക്കോളൂ, ഞാൻ പതിവ് പോലെ ഒരു ഓരം പറ്റി അങ്ങ് എത്തിക്കോളാം. എന്നാ ഞാൻ ഇറങ്ങട്ടെ. സർവമംഗള ഭവന്തു. പോയോ നീലി? ആ
അതോടെ ഈണത്തിൽ പാടുക. പാടിക്കൊള്ളൂ, തുടങ്ങിക്കൊള്ളൂ. എന്തിനിത്ര കടുപ്പിച്ചൊരു ചോദ്യം? ചോദിച്ചു ഉത്തരം പറയൂ, ആരാണ് നീ? എന്തിനാ ഇത്ര ദേഷ്യം? നിങ്ങൾ ആരാ? കറ്റാണം കര, പനയന്നാർ പ്രദേശം, തെക്കും വടക്കും ശ്രീകൊണ്ടുവാഴും. വലിയ വടക്കെട്ടിൽ മാധവവർമ്മ നാടുവാഴിയുടെ പ്രധാന പടയാളികൾ പ്രധാനിയാണ് ഞാൻ. വേഗം പറയേ, ഈ പാതിരാവിൽ നീ എവിടെ പോകുന്നു? എന്തു വേണം നിനക്ക്? എനിക്ക് എനിക്ക് ചുണ്ണാമ്പ് വേണം. ചുണ്ണാമ്പ്? ചുണ്ണാമ്പ് എന്തിനാ? നിനക്ക് ഞാൻ നാലും കൂട്ടി മുറുക്കാൻ തന്നെ തരാലോ. എന്റെ കൂടെ പോര്. എന്നെ നിങ്ങൾക്കറിയില്ല, മര്യാദക്ക് ചുണ്ണാമ്പ് എടുക്ക്. ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ നിന്റെ മാറു പിളർന്ന് ചോര കുടിക്കും ഞാൻ. ചോര കുടിച്ചായിരിക്കും നീ ഇങ്ങനെ കരിമ്പന കുറ്റി പോലെ കൊഴുത്തു നിൽക്കുന്നത്. അതെ, നിന്നെ പോലുള്ളവരുടെ ചോര കുടിച്ച്. എങ്കിൽ ഇനിയുള്ള കാലം എന്റെ ചോരയും നീരും നിനക്ക്. ആടിയുടെ നിന്നെ ഞാൻ ശരിക്കും ചോര ഓടിപ്പിക്കാം. എന്തിനിങ്ങനെ ബലപ്രയോഗം? എന്റെ കൈക്ക് പിടിച്ച ആ നിമിഷം തന്നെ നിങ്ങളുടെ കരുത്തെനിക്ക് മനസ്സിലായതല്ലേ? സ്നേഹത്തോടെ ഒന്ന് വിളിച്ചാൽ മതിയായിരുന്നു. ആട്ടെ, നിങ്ങൾ വിവാഹിതനാണോ? അല്ല അല്ല, കൈയും മെയ്യും മറന്ന് ജീവന് തുല്യം സ്നേഹിച്ചു പോറ്റു എന്നെ. സംശയം വേണ്ട. എങ്കിൽ നിങ്ങളോടൊപ്പം ഞാനും പോരുന്നു. വരൂ. എന്നോട് ക്ഷമിക്കൂ പ്രിയതമാ, ഞാൻ ഈ പിടിയിൽ മുറുകിപ്പോയി. എനിക്ക് ഈ ജീവിതം ഇനി വേണ്ട. എനിക്ക് ഈ ജീവിതം മതി. വരൂ നാഥ. എന്നെ നന്നായി പോറ്റുമല്ലോ അല്ലേ? സംശയമുണ്ടോ?
ആരാണ് കുഞ്ഞെ നീ? ഞാൻ എല്ലാം നഷ്ടപ്പെട്ടവൻ. എന്താ ഈ രാത്രിയിൽ? എന്റെ ഭാര്യയെ കുറെ കിങ്കരന്മാർ ചേർന്ന് പിടിച്ചോണ്ട് പോയി, എന്നെ ചവിട്ടി താഴെ ഇടുകയും ചെയ്തു. അവളെ എങ്ങനെയെങ്കിലും രക്ഷിച്ചു തരണം അച്ചോ. എനിക്കതിന് കഴിയില്ല. അയ്യോ, അങ്ങനെ പറയരുത് അച്ചോ, അവളെന്റെ ജീവനാ. സ്നേഹിക്കുന്നവരെ തമ്മിൽ ഇണക്കാനാ കർത്താവ് പറഞ്ഞിരിക്കുന്നു. അവൾ നിന്നെ സ്നേഹിക്കുന്നില്ല. അവൾ സോമനസാലയാണ് അവരുടെ കൂടെ പോയത്. അതുകൊണ്ട് നീ നിന്റെ വീട്ടിലേക്ക് പോ. ഇല്ല അച്ചോ, ഞാൻ പോവില്ല. എനിക്ക് തനിച്ചു പോവാൻ ഭയമാണ്. മറ്റവളും എന്റെ പുറകെയുണ്ട്. ആര്? യക്ഷി. അവൾ എന്നെ കൊന്ന് ചോരോടിക്കാനാ വരുന്നത്. എന്നെ രക്ഷിക്കണം അച്ചോ. താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീണു. ശരി, ഞാൻ നിന്നെ നിന്റെ ഭവനത്തിലെത്തിക്കാം. നടക്ക്. വേണ്ട അച്ചോ, നമുക്ക് രണ്ടുപേർക്കും എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെടണം. ഞാൻ അച്ഛൻ്റെ കൂടെ പോരാ. അത് പറ്റില്ല. എന്നോടൊപ്പം മറ്റൊരാളെ കൊണ്ടുപോകേണ്ടതുണ്ട്. ആയതിനാൽ നീ നടക്ക് നിന്റെ ഭവനത്തിലേക്ക്. വേണ്ട അച്ചോ, അത് വേണ്ട. ഒന്നും ഭയപ്പെടണ്ട, ഞാനല്ലേ പറയുന്നത്. നടക്ക്. വരണോ അച്ചോ, വരണം.